ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ഫ്രൈഡ് സാൻഡ്വിച്ച് ആണ് കേട്ടോ. വളരെ ഈസിയായും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള ഈ സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് ഇഫ്താർ സമയത്തൊക്കെ ഉണ്ടാക്കാൻ വളരെ ഈസിയായിട്ടും അതുപോലെ തന്നെ ടേസ്റ്റിയായിട്ടും ചെയ്യാവുന്ന ഒരു സ്നാക്ക് ഐറ്റമാണ് കേട്ടോ ഇത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നമ്മളുടെ ഫ്രൈഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ചിക്കൻ, ഒരു 200 ഗ്രാം ചിക്കൻ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ. വേവിച്ചിട്ട് അതൊന്നിങ്ങനെ ചെറിയ ചെറിയ പീസസ്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനത് കൈ വെച്ച് തന്നെ ചെറിയ പീസസ്സാക്കിയതാണ് കേട്ടോ. നിങ്ങൾക്കിത് വേണമെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടങ്ങ് അരഞ്ഞ് പോയരുത് കേട്ടോ. അങ്ങനെ അരഞ്ഞ് പോയി കഴിഞ്ഞാൽ ഈ സാൻഡ്വിച്ചിനൊരു ടേസ്റ്റ് കിട്ടില്ല. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കടിക്കാനായിട്ടതാ, ഇങ്ങനെ ചെറിയ ചെറിയ പീസസ്സായിട്ട് നമുക്ക് കിട്ടണം, അപ്പോഴത് നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 200 ഗ്രാം അങ്ങനെ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മിക്സിന് ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കാം. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം 2.5 ടേബിൾ സ്പൂൺ മയണൈസും കൂടെ നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. ഇട്ട് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ നമ്മളുടെ നോർമൽ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ചിക്കൻ വേവിച്ചപ്പോൾ അതിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ചിക്കൻ വേവിച്ചപ്പോൾ അതിലും ഉപ്പ് ചേർത്തിരുന്നു, അപ്പോൾ ഇതൊന്ന് കുറച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഇല്ലേ, ആ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിനോടൊപ്പം തന്നെ 1 സവോള, ഇത് ചെറിയ സവോളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്, വലുതാണെങ്കിൽ ഒരു പകുതി എടുത്താൽ മതിയാവും ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക്. അപ്പോൾ സവോള ചേർത്ത് കൊടുക്കുക, ചെറുതായി അരിഞ്ഞത്. ഇതിനോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാ ഞാൻ അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം, ഈ മിക്സ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 8 സ്ലൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വെച്ചിട്ട് 4 സാൻഡ്വിച്ചാണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ അരികൊന്ന് കട്ട് ചെയ്ത്, 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് നമുക്കെടുക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഈ മിക്സ് ഇതിലേക്ക് ഒന്ന് പരട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് വേറെ ഷേപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ, റൗണ്ടൊക്കെ ആക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റൗണ്ടുള്ള ഏതെങ്കിലും ഒരു മൂടിയൊക്കെ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതിൻ്റെ 4 സൈഡുമാണ് കേട്ടോ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം ഞാൻ ആ 4 സ്ലൈസ് ബ്രെഡിൻ്റെയും അരികെല്ലാം കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം. നമുക്കപ്പോൾ ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാനിവിടെ ഒരു 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. മൈദ ഇട്ട് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 1/2 കപ്പ് കോൺഫ്ലവറും കൂടെ ചേർക്കണം. ഇതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇനിയിപ്പോൾ കോൺഫ്ലവർ ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇതിനുശേഷം നിങ്ങളുടെ കയ്യിൽ ഒറിഗാനോ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതാ ഒറിഗാനോ ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. കാരണം ഇതിൽ ഈ ഒറിഗാനോയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒറിഗാനോ ഞാൻ ചേർത്തത് 1/2 ടീസ്പൂണാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ബാറ്ററിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
അപ്പോൾ ഇനി അപ്പോൾ ഈ ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് മുക്കി ഇതിൻ്റെ ബാറ്ററിൻ്റെ മുകളിൽ ഒന്ന് കോട്ടിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇവിടെ കുറച്ച് കോൺഫ്ലെക്സ് കൈവെച്ച് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഈ കോൺഫ്ലെക്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലെക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് നേരത്തെ കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ അരിക് വന്നിട്ടുണ്ടായിരുന്നല്ലോ അതൊന്ന് പൊടിച്ചെടുത്തിട്ട് അത് ബ്രെഡ് ക്രംസ് പോലെ യൂസ് ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ ആയാലും ഉപയോഗിക്കാം. അപ്പോൾ ഇതാകുമ്പോൾ കുറച്ചും കൂടി ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ കോൺഫ്ലെക്സ് ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കോൺഫ്ലെക്സ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് വറുത്തെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഇങ്ങനെ ദാ ഒരു സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലാ വശത്തേക്കും കേട്ടോ. ഇങ്ങനെ ഈ അരിക് വശത്തേക്ക് ഒരുപാട് വരാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ അത് ആ ഫില്ലിംഗ് പുറത്തേക്ക് പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് നമുക്കിതൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വരരുത്, ഒരുപാട് അമർത്തി പ്രസ് ചെയ്യരുത് കേട്ടോ. പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ബാറ്ററിൽ മുക്കിയെടുക്കണം. നമുക്കിതൊന്ന് ബാറ്ററിൽ മുക്കിയെടുക്കാം കേട്ടോ രണ്ട് സൈഡും. ഈ അരിക് വശത്തേക്ക് നന്നായിട്ട് ബാറ്റർ ഒന്ന് മുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. നാല് സൈഡിലേക്കും കോട്ടിംഗ് വരുന്ന പോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഇതാ അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. അതിലേക്ക് നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ച ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇപ്പം നമ്മളുടെ രണ്ട് വശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് എണ്ണയിൽ നിന്ന് എടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കി എല്ലാതും ചെയ്തെടുക്കാം കേട്ടോ. ഇതാ കണ്ട ഇതാ അപ്പം ഞാൻ ആ നാല് സ്ലൈസും വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈസി അല്ലേ ചെയ്യാനായിട്ട്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഈ ഇങ്ങനെ തന്നെ ചിക്കൻ ഫില്ലിംഗ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എങ്ങനെ വേണമെങ്കിലും ഫില്ലിംഗ് ചെയ്യാം. അതല്ലെങ്കിൽ പൊട്ടറ്റോ ഫില്ലിംഗ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നു കഴിയുമ്പോൾ ചെയ്തെടുക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു സ്നാക്ക് അല്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. ഞാനപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. ഇതാ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. ഇതാ നോക്കൂ നമ്മളുടെ ഫ്രൈഡ് സാൻഡ്വിച്ച് നല്ല അടിപൊളി. ഇത് മയണൈസിൻ്റെ ഒക്കെ നല്ലൊരു എന്താ ഇതിൻ്റെ അകത്ത് നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.